എനിക്കൊന്ന് സെറ്റിൽ ആവണം. സോ മൈ ഡിസിഷൻ വാസ് റൈറ്റ്. ട്രോളുകൾ വീണൊക്കെ ഒരു പുതുമയല്ലായിരിക്കും, പക്ഷേ പ്രത്യേകിച്ച് ബിഹൈൻ കുറിച്ച് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സംഭവം എനിക്കൊരു താല്പര്യമുണ്ടായിരുന്നു. അത്യാവശ്യം എന്തൊക്കെയോ മരുന്ന് നിറച്ചിട്ടുള്ളൊരു സംഭവമാണെന്ന് തോന്നി. ഞാൻ ഇതുവരെ അതിൻ്റെ ഫൈനൽ ഔട്ട് കണ്ടിട്ടില്ല. നിങ്ങളുടെ ട്വിസ്റ്റ് ഒന്ന് ഞങ്ങൾ അതുപോലൊക്കെ അത് പുറത്തു പറയാം. നമ്മളിങ്ങനെ ആർത്തുല്ലസിച്ച് നടക്കുന്നത് വീണക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഏ നടക്കില്ല, സത്യത്തിൽ ഇത് വീണ സ്വന്തമായിട്ട് എഴുതിയ കഥയാണ്. ഇതൊന്നും ഞാൻ ലൊക്കേഷനിൽ കണ്ടില്ല, എല്ലാം നമ്മുടെ തോളത്ത് തന്നെ കയറിയിരിക്കുന്നു. നിങ്ങളുടെ ബിഹൈൻ വുഡ്സിന്റെ കൂടുതലൊന്നും കേട്ട് പറയുന്നില്ല. ഒരു വണ്ടി തന്നത് അത് പൊട്ടമാണ്. ദാരിദ്ര്യ സെറ്റപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു വണ്ടിയൊക്കെയാണ് അത്. ഒലക്ക പോലെ ഒരു ഗിയറും രണ്ട് ദിവസത്തേക്ക് എന്റെ കൈ ഇതൊന്ന് തിരിഞ്ഞു വരണ്ട. എന്റെ വർക്കിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന അഭിനയം മാത്രമാണ്. ഇത് ട്രോള് മേടിച്ച് തരും. നമ്മള് പബ്ലിഷ് ചെയ്തിട്ട് വേണ്ടെന്ന് വെച്ച് റിമൂവ് ചെയ്തില്ലേ. പിന്നെ ഇത് ഇതിൽ നാളെ ഇനി ക്ലിപ്പൊക്കെ എടുത്തിട്ട് ആൾക്കാർ ഇതാക്കരുത്. ഇങ്ങനെ ലൈവായിട്ട് പറഞ്ഞു ഞാൻ പണി ഏറ്റെടുക്കുന്നു. അല്ലല്ലോ, ഇപ്പൊ പണി ഏറ്റെടുത്ത് ഞാനാണല്ലോ. എനിക്കാണല്ലോ പണിയിട്ട് തന്നെ ഒരു പണിക്ക് ഏറ്റെടുത്ത് എടുപ്പിച്ചാൽ ഇപ്പൊ ബിഹൈൻഡ് മൂഡ്സിൽ കിട്ടിയേക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഒരു വിശേഷം ഒന്നും കൊടുത്ത് പരിചയപ്പെടുത്തേണ്ട ഗസ്റ്റ് ഒന്നും അല്ല എന്റെ കൂടെ ഇരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന വളരെ സുപരിചിതനായ ഒരാളാണ്. ലെറ്റ്സ് വെൽക്കം കാർത്തിക് ശങ്കർ. സോ കാർത്തിക്, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഞങ്ങൾ ഒരു വർഷം മുൻപ് കാർത്തികിന്റെ വീട്ടിൽ പോയി ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു. ആ ഇന്റർവ്യൂ കാണാത്തവരൊക്കെ ബിഹൈൻഡ്സ് ഐസിന്റെ ചാനലിൽ പോയി എന്തായാലും കാണണം കേട്ടോ. അന്ന് നമ്മൾ കാർത്തികിനെ വിളിച്ചിരുന്നു ഷോർട്ട് ഫിലിമുകളുടെ രാജകുമാരെന്ന്. കാരണം അന്ന് കാർത്തികിന്റെ വക എൻ നമ്പർ ഓഫ് ഷോർട്ട് ഫിലിംസ് യൂട്യൂബിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലോക്ക്ഡൌൺ വരുന്നു. ലോക്ക്ഡൌണിൽ കാർത്തികിനെ ഇനി അറിയാത്ത ആരുമില്ല. കാർത്തികിനെ മാത്രമല്ല, കാർത്തികിന്റെ അമ്മ, വെല്ലിച്ചൻ, അച്ഛൻ, എല്ലാവരെയും എല്ലാവർക്കും അറിയാം. അവസാനം ഇന്ന് ഞങ്ങളോട് വന്നേക്കുന്നത് ഇതിനേക്കാളും വലിയ ബിഹൈൻഡ്വുഡ്സ് ഐസിനെ സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയൊരു വിശേഷം പങ്കുവയ്ക്കാനാണ്. ബിഹൈൻഡ്വുഡ്സ് ഐസ് ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വെബ് സീരീസിൽ കാർത്തികം ഒരു മെയിൻ ഹീറോ ആണ് അല്ലെ? കൊച്ചി ഹൈസ്റ്റ് എന്നാണ് ആ വെബ് സീരീസിന്റെ പേര്. അപ്പൊ കൊച്ചി ഹൈസ്റ്റ് വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഏതായാലും കാർത്തിക്, കൺഗ്രാചുലേഷൻസ്. ഞങ്ങളുടെ വെബ് സീരീസിൽ ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്ത വെബ് സീരീസിൽ തന്നെ അഭിനയിക്കാൻ സാധിച്ചത്, കൺഗ്രാചുലേഷൻസ്. എക്സൈറ്റഡ് ആണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ ഇതുവരെ എൻ്റെ ഫൈനൽ ഔട്ട് കണ്ടിട്ടില്ല. സോ ഞാനും എക്സൈറ്റഡ് ആണ് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തു വന്നതെല്ലാം ഒരു ഹ്യൂമർ ടച്ചുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു പാറ്റേൺ റോളുകളാണ്. അപ്പോൾ ഇതിൽ കുറച്ച് അങ്ങനെ ഒരു ഹ്യൂമർ ഇതല്ലാത്ത ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെങ്ങനെ വരും, എങ്ങനെയാവും, പിന്നെ ആ സ്റ്റോറി ഇതെല്ലാം. സോ ഞാനും എക്സൈറ്റഡ് ആണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അതായത് ആൾക്കാർ ഇത് സ്വീകരിച്ചില്ലെങ്കിലോ എന്നോർത്തുള്ള എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അങ്ങനെയല്ല, നമുക്കത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ, അത് ഏത് വർക്ക് ഇറങ്ങുമ്പോഴും ഉണ്ട്. അത് എങ്ങനെയായിരിക്കും അത് ആളുകൾ എടുക്കുക എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്, അതേ ഉള്ളൂ. അത് സ്ഥിരമുള്ളതാണ്. എന്റെ കാർത്തിക് ഇങ്ങനെ ഭയങ്കര പേടിച്ചിരിക്കുന്ന പോലെ തോന്നുന്നു. എനിക്ക് തന്നെ തോന്നുന്നു കാർത്തിക് എന്നെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ലേ ആണ്, ചെറുതായിട്ട് അങ്ങനെയാണോ? കൊച്ചി ഹൈസ്റ്റ് വരുന്നു, അതിനിടയിൽ കാർത്തികിന്റെ ജീവിതത്തിൽ വേറെ കുറെ കുറെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല, ഞാനിങ്ങനെ നമ്മുടെ സീരീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒതുങ്ങി കൂടി നല്ലതായിട്ട് പോകുന്നു. എന്നാലും ഒരു കാര്യം ഞാൻ പറയാം, കാർത്തിക് മൊത്തത്തിൽ കൊച്ചിയിലേക്ക് മാറി, അതെന്തായിരുന്നു അങ്ങനെ ഒരു തീരുമാനം? പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ എനിക്ക് യാത്രകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ കൊച്ചിയാണ്, കൊച്ചിയാണ് നമ്മുടെ തട്ടകം. ബുദ്ധിപരമായിട്ട് മറ്റൊരു കാര്യം കൂടെ ഞാൻ ഇന്ന് ശ്രദ്ധിച്ചു, അതായത് കാർത്തികിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെബ് സീരീസ് അല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ വെബ് സീരീസ് തന്നെയല്ലേ അത്. ആ അമ്മയും മോനും സീരീസ് കണ്ടപ്പോഴത്തേക്കും ഞാനൊരു കാര്യം മനസ്സിലാക്കി, എല്ലാ വെബ് സീരീസിലെ എല്ലാ ആൾക്കാരെയും കൂടെ ഇതിനകത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. എല്ലാവരെയും കൂടെ മെർജ് ചെയ്യുന്നു. കാർത്തിക് മറ്റേ പറമ്പ് ചാടി അപ്പുറത്തേക്ക് ഓടുന്നതും കാണിക്കുന്നു. മുങ്ങാനുള്ള പരിപാടിയാണോ? അതൊക്കെ വഴിയേ അറിയത്. ഞങ്ങളുടെ ട്വിസ്റ്റ് ഒന്ന് ഞങ്ങള് അതുപോലൊക്കെ പുറത്തു പറയാറ്. ഷോർട്ട് ഫിലിം, വെബ് സീരീസ്, അത് കഴിഞ്ഞിട്ട് സ്വന്തമായി വേറെ കുറെ പ്രവർത്തന വർക്കുകൾ പുറത്തു ചെയ്യുന്നു, എല്ലാത്തിനും കൂടെ സമയം തികയുന്നുണ്ടോ സാർ? അത്യാവശ്യം ഇപ്പൊ കുറച്ച് തിരക്കുകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. എന്നെ കൊണ്ട് പരമാവധി ചോദ്യം ചോദിപ്പിക്കും, ഞാൻ പറ്റുമെങ്കിൽ വൺ വേർഡിൽ ആൻസർ പറയും. ആ ലൈനിലാണ് സാറിന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് പാടുപെടും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, ട്രോളുകൾ വീണക്കൊരു പുതുമയല്ലായിരിക്കും, പക്ഷെ എനിക്ക് അതൊന്നും അത്ര അങ്ങനെ പരിചിതമല്ല. എന്റെ കൂടെ കൂടിയാൽ മതി, ഇത് നമുക്ക് സ്ഥിരമാക്കാം.
അങ്ങ് ശരി, കൊച്ചി ഹൈസ്റ്റ് തന്നെ വരട്ടെ. ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം അതൊരു മണി ഹൈസ്റ്റിന്റെ മലയാളം രൂപാന്തരമാണ്. അത്രയും വലിയ മണി ഹൈസ്റ്റ് പോലത്തെ ഒരു പാഠം, അതിനെ നമുക്ക് എങ്ങനെയെങ്കിലും മലയാളത്തിലേക്ക് എടുക്കാം. അപ്പൊ കാർത്തികന് ഓൾറെഡി കേരളത്തിലെ മലയാളികൾക്കിടയിൽ ഒരു സ്വീകാര്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ മണി ഹൈസ്റ്റ് അല്ലെങ്കിൽ കൊച്ചി ഹൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കവർച്ചയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ സ്വീകരിക്കാതിരിക്കോ, അങ്ങനെ എപ്പോഴെങ്കിലും ആലോചിച്ചായിരുന്നോ? മണി ഹൈസ്റ്റുമായി ഇത് താരതമ്യം ചെയ്യുന്ന ഒരു റിക്വസ്റ്റ് ആദ്യമേ ഞാൻ മുന്നോട്ട് വെക്കട്ടെ. ഞാൻ ആദ്യം പറഞ്ഞു, ട്രോളുകൾ വാങ്ങിച്ചു തരുന്നത് ഇത് മണി ഹൈസ്റ്റ് അങ്ങനല്ല, അതിൽ ഇൻസ്പയർഡ് ആയ ഒരു കൂട്ടം ചെറുപ്പക്കാർ കാണിക്കുന്ന ഒരു കാര്യം, അത് എന്താണെന്നുള്ളതാണ് എൻ്റെ മുഴുനീള ഒരു കഥ. ഫസ്റ്റ് രണ്ട് എപ്പിസോഡാണ് എന്നെ ആദ്യം ഇവിടുന്ന് സമീപിക്കുമ്പോൾ പറഞ്ഞ് ഒന്ന് അയച്ചു തന്നത്. ഫസ്റ്റ് രണ്ട് എപ്പിസോഡിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഇത് അയച്ചു തന്നപ്പോൾ ഞാൻ ആക്ച്വലി ആദ്യം ഇത് വായിച്ചപ്പോൾ എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് എനിക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് മോനിച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് എനിക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, അവർ അങ്ങനെ വന്നിട്ട് പോകുന്നു, ജസ്റ്റ് സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതെന്താ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഇങ്ങനെ ഉള്ളെങ്കിൽ ഞാൻ എന്തിനാണ്, എന്ത് നമുക്കൊന്നും ഇല്ല അതിനകത്ത് ചെയ്യാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ബിഹൈൻഡ്വുഡ്സിലെ എൻ്റെ ടീമും അതുലും ഡയറക്ടറും ഇങ്ങനെ കാണാൻ വന്നു. അപ്പോൾ ഞാൻ കിളിയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, കിളി വെബ് സീരീസിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വന്നിട്ട് ആ രണ്ടാമത്തെ എപ്പിസോഡ് തൊട്ട് ബാക്കി പറഞ്ഞു. അപ്പോൾ ആ മൂന്നാമത്തെ എപ്പിസോഡ് തൊട്ട് അത്യാവശ്യം നമുക്ക് എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു നമുക്ക് തോന്നി. കാരണം അവരത് നറേറ്റ് ചെയ്ത് തന്നപ്പോൾ അത്യാവശ്യം എന്തൊക്കെയോ മരുന്ന് നിറച്ചിട്ടുള്ളൊരു സംഭവമാണെന്ന് തോന്നി. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. എൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ അങ്ങനെ പാഴായി പോയി. കാരണം എങ്ങനെയാണ് ഈ ടീം എല്ലാവരും കൂടി ഇതിനകത്തേക്ക് കാർത്തികിനെ കൺവിൻസ് ചെയ്ത് എടുത്തത്? കാരണം കാർത്തിക് ഭയങ്കര ബിസി ആയിട്ട് കാർത്തികിന്റെ ലൈഫിൽ നിൽക്കുകയാണ്. അപ്പോ പോരാത്തതിന് കിളിയും സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അതിനൊക്കെ ഇടയില് ഇങ്ങനെ മണി കൊച്ചി ഹൈസ്റ്റിലേക്കും കൂടെ എങ്ങനെ വന്നു, അല്ലെങ്കിൽ എങ്ങനെ അതിനുള്ള ഒരു സമയം കണ്ടെത്തിയെന്ന് ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു. അത് ആക്ച്വലി എന്നോട് നേരത്തെ ഇവിടുന്ന് ബിഹൈൻഡ്വുഡ്സിൽ നിന്ന് എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പോൾ കുറച്ച് അതിന്റെ ടൈമിംഗ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ബിഹൈൻഡ്വുഡ്സ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവം എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും നല്ലതായിട്ട് വരികയാണെങ്കിൽ ചെയ്യണം എന്നുള്ള താല്പര്യം. അപ്പോൾ അതനുസരിച്ച് ഈ കിളിയുടെ ഷൂട്ടുമായിട്ട് അനുബന്ധിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ആ ഒരു പ്ലാനിങ്ങിലേക്ക് ഇത് വന്ന് മെർജായി അങ്ങനെ സംഭവിക്കുകയായിരുന്നു. ഇങ്ങനെ കുറെ ഇത് കണ്ടിട്ട് സിനിമയിലേക്കൊക്കെ ഓഫേഴ്സ് വന്നിരുന്നു ഞാൻ അറിഞ്ഞു. അത് ആക്ച്വലി വരുന്നുണ്ട്, കുറെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പിന്നെ വേറൊരു ട്രാക്കിൽ ഇപ്പം കുറച്ച് തിരക്കാണ്. അപ്പം അതുകൊണ്ട് അതെല്ലാം അങ്ങനെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ വഴിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കാർത്തികരോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ? അമ്മ മോൻ സീരീസ് നിർത്തരുതെന്നുള്ളതാണ്. അത് നിർത്തരുതെന്നുള്ള, അത് ഇടയ്ക്ക് ഞാനൊന്ന് ഒന്ന് അത് നിർത്തിയാലോ എന്നൊന്ന് ചിന്തിച്ചായിരുന്നു. കാരണം എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളിലേക്കൊന്ന് ഇതാവാനും വേണ്ടി. പക്ഷേ അത് ആളുകൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് പിന്നീട് പലരിൽ നിന്നും അത് മനസ്സിലായപ്പോൾ പിന്നീടത് ഞാൻ നിർത്താതെ ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പം അത് നിർത്തരുതെന്ന് ഒരുപാട് അടുത്തുനിന്ന് പറയുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ, എന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു വിട്ടേക്കുന്ന കാര്യം ആരെ അത് പറയൂല, ഒരു ആരാധിക അങ്ങനെ വിചാരിച്ചോ പറയോ, കാർത്തിക് കമ്മിറ്റഡ് ആയോ എന്നുള്ള ചോദ്യം. അയ്യോ കാർത്തികിന് നാണം വരുന്നു? ഇല്ല ഇല്ല, എന്ത് നാണം വരുന്നില്ലെന്നോ കമ്മിറ്റഡ് ആയില്ലെന്നോ? രണ്ടും ഇല്ല. അങ്ങനെയല്ല, ഓരോ ആരാധിക എനിക്ക് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് മെസ്സേജുകളൊക്കെ വരാറുണ്ട്. അപ്പൊ എന്തോ ഏറ്റില്ലെന്ന് തോന്നുന്നു. അല്ല സത്യത്തിന്റെ അടുത്ത് അങ്ങനെ കമ്മിറ്റഡ് ആവാനൊക്കെ ഉള്ള എന്തെങ്കിലും ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും? ഒരു ഉദ്ദേശമില്ല. ഇപ്പൊ നമുക്ക് ഉദയഭാനു ഒരു കാമുകി എന്ന് പറയുന്ന ഡോട്ട് ഇപ്പൊ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, നമുക്ക് തൽക്കാലം അതുകൊണ്ട് തൃപ്തിപ്പെടാം. അച്ഛനും അമ്മയും വലിച്ചനും ഒക്കെ കൂടെ കല്യാണം കഴിക്കാനായിട്ട് നിർബന്ധിക്കുന്നില്ല? അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നുമില്ല, അങ്ങനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. ഇല്ല, അതിപ്പോ എപ്പോ വേണമല്ലോ അത് സംഭവി, നമുക്ക് പ്രത്യേകിച്ച് അതിനൊരു ഇതൊന്നും വേണ്ട. അത് ഇപ്പൊ ഇപ്പൊ തീരുമാനിച്ച ഇപ്പൊ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമുക്കുള്ളത്. ഞാൻ റെഡിയാണ്, വീട്ടുകാരെ എന്നെ നിർബന്ധിച്ചാൽ മതി. അല്ലല്ല, അതെപ്പോ വേണമെങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങളോടൊക്കെ ഒന്ന് ഇതിന്റെ ആ ചോദ്യത്തിന്റെ ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മളിങ്ങനെ ആർത്തുല്ലസിച്ച് നടക്കുന്നത് വീണക്ക് ഇഷ്ടപ്പെടുന്നില്ല. അനുഭവം ഗുരു എന്നൊക്കെ നമുക്ക് അറിയാം. അതെ, സന്തോഷത്തോടെ പറന്ന് നടക്കുന്നത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് നമ്മളെ കൂടെ ആ കുഴിയിലോട്ടൊന്ന് ചാടിച്ചാൽ നമുക്കൊരു മനസ്സുഖം. കാർത്തികനെ ഒന്ന് കെട്ടിച്ചു വിട്ടിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ ഒരുമിച്ചിരുന്ന് സന്തോഷിക്കാനായിട്ട്. ഓക്കേ ഓക്കേ, നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് കേറ്റി നടക്കൂല. ഇല്ലല്ലേ, കൊച്ചി ഹൈസ്റ്റിലെ ബാക്കിയുള്ള നാല് ആക്ടേഴ്സ് അല്ലേ, അവരെയൊക്കെ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തായിരുന്നു. അന്ന് അവരാ പറഞ്ഞ എന്താ ഒരു കാര്യം പറയട്ടെ, അയ്യോ കാർത്തികിന്റെ കൂടെയാണ് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യേണ്ടി വന്നതെന്നൊക്കെ അറിഞ്ഞ് ആദ്യ അടുത്ത ദിവസമൊക്കെ കൈ വരച്ചായിരുന്നു, കാല് വരച്ചായിരുന്നു, മൊത്തത്തിൽ അവിടെ പോയി നിന്ന് അഭിനയിക്കാനെന്ന്. അതിനൊക്കെ പേടിപ്പിച്ചോ സത്യത്തില്? സത്യത്തിൽ ഇത് വീണ സ്വന്തമായിട്ട് എഴുതിയ കഥയാണ്. സത്യമായിട്ടല്ല, അവര് പറഞ്ഞായിരുന്നു അവർക്ക് പേടിയായിരുന്നു ആദ്യ ദിവസമൊക്കെ വന്ന് അഭിനയിക്കാനെന്ന്. ഇതൊന്നും ഞാൻ ലൊക്കേഷനിൽ കണ്ടില്ല, എല്ലാം നമ്മുടെ തോളത്തന്നെ കയറിയിരിക്കുന്നു.
ഈ പേടിയൊന്നും ഞാൻ ലൊക്കേഷനെ കണ്ടില്ല. ലൊക്കേഷൻ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര രസം വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ നമ്മുടെ വർക്കുകൾ ചെയ്യുമ്പോൾ ഞാൻ ഡിറക്ഷൻ അപ്പൊ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഒരു ഇതിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര പ്രഷറിലായിരിക്കും. അപ്പൊ നമുക്കൊരു തമാശ എൻജോയ് ചെയ്യാനോ അങ്ങനെയുള്ളൊരു സ്പേസ് കാണില്ല. പക്ഷെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ആക്ടിങ് സൈഡ് മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ കാര്യങ്ങളിലൊന്നും നമ്മൾ തലയിടേണ്ട കാര്യമില്ല, ഇടപെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അല്ലാത്ത ഇപ്പൊ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് തമാശകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഭയങ്കര രസമായിരുന്നു ആ ഹേസ്റ്റ് എന്നൊക്കെ പോകുമ്പോൾ ആ വണ്ടി നിങ്ങളുടെ ബിഹൈൻഡ്വുഡ്സിന്റെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരു വണ്ടി തന്നത് അത് ആ സീനിന് വേണ്ടിയിട്ടാണ്, ഒരു പൊട്ട വണ്ടി. രസകരമായിട്ടുള്ള സംഭവങ്ങളെ പറ്റി പറഞ്ഞാ വണ്ടി ഓടിക്കുന്നത് അത് കുറച്ച് അതിനകത്ത് തന്നെ അവരുടെ ഒരു ദാരിദ്ര്യ സെറ്റപ്പിന് വേണ്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു വണ്ടി ഒക്കെയാണ് അത്. പക്ഷെ അത് ഓടിക്കേണ്ട ഒരു പാവം, ഒരു ഒലക്ക പോലൊരു ഗിയറും ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ രണ്ട് ദിവസത്തേക്ക് എന്റെ കൈ ഇതൊന്ന് തിരിഞ്ഞു വരണ്ടേ, കുടുംബക്ഷേത്രത്തിലൊക്കെ നേർച്ച ചേർന്നുണ്ടെങ്കിൽ തിരിക്കണം, ഒന്ന് തിരിയണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ഒരു സമയമൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നത്. അല്ലാതെ അവർക്ക് പേടി കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. സത്യമായിട്ട് അവരെന്നോട് പറഞ്ഞിരുന്നു കാർത്തികിന്റെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ആദ്യ ദിവസം പ്രത്യേകിച്ച് ടെൻഷനായിരുന്നു. അവരൊക്കെ വേറെ ചെയ്തിട്ടുള്ളതല്ലേ, എന്തോ കാർത്തിക് എന്ന് പറയുന്നത് മഹാന്റെ കൂടെ അഭിനയിക്കുന്നതിന്റെ ടെൻഷനായിരിക്കും. ട്രോള് മേടിച്ചു തരും. ഞാൻ തന്നെ ഞാൻ ഇന്റർവ്യൂ ഒക്കെ എടുത്തത് ഇതുകൂടെ കട്ട് ചെയ്തേ. ഇല്ല, അതൊന്നും ഞങ്ങൾ കട്ട് ചെയ്യില്ല. കൊച്ചി ഹൈസ്റ്റിലൊക്കെ അഭിനയിച്ചു. സാധാരണ സംഭാഷണം, സംവിധാനം, തിരക്കഥ എല്ലാം നമ്മൾ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുമ്പോഴത്തേക്കും ഈ മറ്റൊരാള് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ബുദ്ധിമുട്ട് തോന്നിയോ? പക്ഷേ ഇതിപ്പോ ഞാൻ ഉദ്ദേശിച്ച പോലെ അങ്ങ് ആയില്ലല്ലോ. അങ്ങനെ തോന്നിയായിരുന്നോ എവിടെയെങ്കിലും? ഒന്നാമത്തെ കാര്യം എടുക്കുമ്പോഴൊന്നും ഞാൻ മോണിറ്റർ പോയി നോക്കിയിട്ടില്ല. പ്ലേ ബാക്ക് ചെയ്യുമ്പോഴായാലും ഒന്നും ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെ, ഞാൻ അവര് പറയുന്നത് ആ ഞാൻ അതുലിന്റെ മുഖത്താണ് ശ്രദ്ധിച്ചിരുന്നത്. അതുലെ ഓക്കെയാണോ, അതിലെ ഓക്കെ, അതേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഇപ്പൊ ഒരു സീന് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ഞാൻ കൺവേ ചെയ്യുന്ന ഒരു രീതിയും വേറൊരാള് ചെയ്യുന്ന രീതിയും വേറെ ആയിരിക്കും. അപ്പൊ അതിനകത്ത് നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. അപ്പൊ പ്രത്യേകിച്ച് അതൊക്കെ കാണുമ്പോൾ ഇത് കുറച്ചുകൂടെ അതിൽ പ്രസക്തി ഇല്ല. ആക്ച്വലി അത് അയാളുടെ മനസ്സിൽ വന്ന കാര്യമാണ്, അത് അയാൾക്ക് അറിയാം എങ്ങനെ ബെറ്റർ ആക്കണമെന്ന്. അത് അത് എങ്ങനെയായാലും ചിലപ്പോൾ അത് എന്റെ കയ്യിലോട്ട് വരുമ്പോൾ വേറെ രീതിയിലായിരിക്കും. അതിനെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം. എത്ര ദിവസം കൊച്ചി ഹൈസ്റ്റിന് വേണ്ടി ചിലവാക്കി? ദിവസക്കണക്ക് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അത്യാവശ്യം നല്ല ഉറക്കമുളച്ചു. കാർത്തികിന് ഉറക്കമുളക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണോ? ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം നല്ലതായിട്ട് ഉറക്കം ഉളച്ച് ഇതിന് വേണ്ടിട്ട്. ഇനി വീണ്ടും ഒരു ഷോർട്ട് ഫിലിം അല്ലെ ഒരു വെബ് സീരീസ് ഡയറക്ട് ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ, ബിഹൈൻഡ്വുഡ്സ് ഹൈസ് വിളിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യാൻ ഓൾറെഡി ഒരു ഇത് ഡിസ്കഷനിലുണ്ടായിരുന്നു. അപ്പം കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിങ്ങനെ ഇങ്ങനെ 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 നിൽക്കുകയാണ്. എല്ലാം ഒത്തു വന്നാൽ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിക്കുക, അത്രേ ഉള്ളൂ. സംവിധാനമാണോ അതെല്ലാം, അഭിനയമാണോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആണോ, ഏതാ എളുപ്പം? അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ വർക്കുകൾ എളുപ്പം ചെയ്യാൻ പറ്റുന്ന അഭിനയം മാത്രമാണ് എളുപ്പം, എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഞാൻ നേരത്തെ കാർത്തികനോട് സംസാരിച്ചപ്പോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ അമ്മ മകൻ സീരീസ് ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് മൊത്തം എഴുതി തീർക്കുക, മൊത്തം ഒരു അഞ്ചാറ് മണിക്കൂർ കൊണ്ട് സാധനം ഔട്ട് ഇറക്കുന്ന ലൈനാണെന്ന്. അത്രയും എളുപ്പമല്ലേ? അപ്പൊ സ്ക്രിപ്റ്റിങ്ങും ഡിറക്ഷനും ഒക്കെ കാർത്തികന് ഭയങ്കര ഈസി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അയ്യോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് ചെയ്ത സമയത്ത് രണ്ട് മൂന്ന് തോട്ട്സ് മനസ്സിലുണ്ടായിരുന്നു. ഓക്കെ, അന്നേരം അത് സിമ്പിൾ ആയിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, അത് സീരിയസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പം പിന്നെ കമ്പൽഷൻ വരും, ഇത് ചെയ്യണം. അപ്പം അതൊക്കെ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഒരു ടെൻഷൻ തന്നെയാണ്. കാരണം ഒന്നിന് മേളിൽ ഒന്ന് കൊടുക്കണമെന്ന് നമുക്ക് ഒന്നും ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക് ഒരെണ്ണം കൊടുക്കുന്ന പോലെ അല്ല. കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് പിന്നെ കൊടുക്കുമ്പോൾ ടെൻഷൻ കയറും. അപ്പം പിന്നെ നമ്മൾ ആ ടെൻഷൻ ഇല്ലാത്ത പണിയെന്ന് വെച്ചാൽ ഡയറക്ടർ പറഞ്ഞു തരുന്നത് ചെയ്യുക എന്നുള്ളൊരു സംഭവം. ഇപ്പൊ വന്നു നമ്മൾ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ. ഒന്ന് കരിക്ക് വീഡിയോസ്, രണ്ട് കാർത്തികിന്റെ അമ്മ മകൻ സീരീസ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഒരുപാട് കമന്റുകൾ അതിന്റെ അടിയിൽ കണ്ടിട്ടുണ്ട്. ഇന്നും കൂടെ പോരുമ്പോ ഞാനത് കണ്ടിട്ടുണ്ട്. വേറെ ഉണ്ടല്ലോ ഒരുപാട് സീരീസുകൾ. പക്ഷെ സത്യമായിട്ട് ഇത് രണ്ട് ഇങ്ങനെ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ട് സീരീസ്, ഒന്ന് കരിക്ക, മറ്റേത് അമ്മ മകൻ സീരീസ് എന്ന് കണ്ടു. ഇത്രയും വലിയ ഹൈപ്പും അല്ലെങ്കിൽ ഇത്രയും വലിയ എക്സ്പെക്ടേഷൻസ് ഒക്കെയാണ് ആൾക്കാർക്ക്. ഇപ്പോഴെങ്കിലും എക്സ്പെക്ടേഷൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മുടെ അത്രയും സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ അവർക്ക് അവർക്കൊരു ഇതുണ്ട്, നെക്സ്റ്റ് എന്ത്, നെക്സ്റ്റ് എന്ത് എന്നുള്ളത്. അതായത് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ അതേ ആ പേടി ഇന്നും ഉണ്ടാവും. നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് അത് ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് മനസ്സിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെ ആയിരിക്കും, ഇതെങ്ങനെ ആയിരിക്കും, അങ്ങനെ ആ ഒരു പേടി എപ്പോഴും ഉണ്ട്. ഒരു പുതുതായിട്ടൊരു സംരംഭം അതങ്ങോട്ട് കൊടുക്കുമ്പോഴേ അതെങ്ങനെ എടുക്കും,
അങ്ങനെ ഒരു വീഡിയോ നമ്മള് പബ്ലിഷ് ചെയ്തിട്ട് വേണ്ടെന്ന് വെച്ച് റിമൂവ് ചെയ്തില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഞാനത് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം അനുസരിച്ചാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൻ്റെ വർക്കുകളിൽ ഇപ്പം റീസെൻ്റായിട്ട് തുടങ്ങിയ ഒന്ന് രണ്ട് സീരീസുകൾ, അതിൽ കുറച്ച് ആളുകളെ നമ്മൾ അസിസ്റ്റൻസ് ആയിട്ടും അങ്ങനെ കുറച്ച് പേരെ ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് അവരുടെ ഒരു ഫിനാൻഷ്യൽ ഇത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രാൻഡ് കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ട് ഇത് ചെയ്തതെന്നല്ലാതെ ഞാൻ അല്ലാതെ എൻ്റെ വീഡിയോസിലൊന്നും ബ്രാൻഡിങ് പ്രൊമോട്ട് ചെയ്യാറില്ല. ഞാൻ അല്ലാതെ പോലും ഈവൻ എൻ്റെ സോഷ്യൽ മീഡിയ പേജസിൽ പോലും ഞാൻ അങ്ങനെ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ആളുകളുടെ ഇത് ഫീഡ്ബാക്ക് എങ്ങനെ, അവരെങ്ങനെ, അവരുടെ ആ ഒരു പോസിറ്റീവ് ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അതാണ് നോക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു നാലാമത്തെ ആണെന്ന് തോന്നുന്നു, നാലാമത്തെ എപ്പിസോഡ് ഞാൻ ഇട്ടു. ഇട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് കണ്ടപ്പം ജെനുവിൻ ആയിട്ടുള്ള, ഇപ്പോൾ ആരെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞ് നമ്മളത് എടുത്തു കളയാതെ അതല്ല, ജെനുവിൻ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഒരുപോലെ വന്നു. വന്നപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, ശരിയാണല്ലോ, അയ്യോ ഞാനത് ചിന്തിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് കട്ട് ചെയ്തിട്ട് കുറച്ച് എഡിറ്റിങ്ങിൻ്റെ ആവശ്യമുള്ളായിരുന്നു. പിന്നെ ഞാനത് വേറൊരു ചാനലിലേക്ക് ഇട്ടു, അത് വേറെ ഇത്. പക്ഷേ എന്നാലും എൻ്റെ ചാനലിൽ അത് വേണ്ട എന്ന് തോന്നി ഞാനത് ഇട്ടു. ഒരുപാട് പേര് എടുത്ത് കളഞ്ഞ് കളയുന്നതിന് മുമ്പായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ക്രെഡിബിലിറ്റി പോവും, അത് കിടക്കട്ടെ, പൈസ കിട്ടത്തില്ലയോ, അതിലല്ലല്ലോ നമ്മൾ നല്ലത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്തു. കാർത്തികിനെ സംബന്ധിച്ച് വേറെ ഒരു പോസിറ്റീവ് വശം ഞാൻ പറയട്ടെ, അതായത് ഈ റവന്യൂവിലും അല്ലെങ്കിൽ കൊളാബറേഷൻ വഴി കിട്ടുന്ന വരുമാനത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ലീസ് ബോധോടാണ് അല്ലെ? അങ്ങനെയൊക്കെയുള്ള എനിക്ക് സ്വഭാവം മാന്യമായ വരുമാനമൊക്കെ എൻ്റെ ചാനലിലൂടെ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ജോലികളിലൂടെ കിട്ടുന്നുണ്ട്. ഇനി പ്രൊമോഷൻസ് നടത്തിയിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുള്ള വരുമാനം എനിക്ക് അധികം വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഇത് ഇതിന് നാളെ ഇനി ക്ലിപ്പൊക്കെ എടുത്തിട്ട് ആൾക്കാർ ഇതാക്കരുത്, കാരണം ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ പുതിയ സീരീസിൽ കുറച്ച് പുതിയ ആൾക്കാരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കുറച്ച് അവർക്കും കൂടെ എന്തെങ്കിലും ഒരു മോണിറ്ററി ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ ഫ്യൂച്ചറിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ബ്രാൻഡിങ്ങോ അതെന്ന് വെച്ചാൽ അവർക്കൂടെ കുറച്ച് കുറേ ആളുകൾ വരുമ്പോൾ അവർക്കൂടെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. പിന്നെ മാത്രമല്ല ബ്രാൻഡുകളെയും ഏതെങ്കിലും കാലത്ത് നല്ല ബ്രാൻഡുകളും തീർച്ചയായിട്ടും എല്ലാം നല്ല എല്ലാം നല്ല ഇതൊക്കെയാണ് നമുക്ക് വരുന്നത് തന്നെ. പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ ഇത്തരം നമുക്ക് യൂട്യൂബിന് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്, അത് നമുക്ക് അതുകൊണ്ട് തൃപ്തിപ്പെടാന്നുള്ള ഒരു ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും എനിക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് എൻക്വയറീസ് ഒക്കെ വരുന്നത്, ഞാൻ തിരിച്ച് തിരിച്ച് പറയുന്നത്. ഞാൻ യു കെ ഇംഗ്ലീഷ് പഠിച്ചിട്ട് വേണം എനിക്ക് കാർത്തികിന്റെ ക്വറീസിനൊക്കെ മറുപടി കൊടുക്കാനായിട്ട്. ഞാൻ ആ ജോലി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു, മറ്റേ സ്വമേധയ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. കാരണം കേട്ടോ, അതായത് ഇനി വരുന്ന എല്ലാ പ്രൊമോഷൻസിനും ഞാനായിരിക്കും മറുപടി എടുക്കും. ഇങ്ങനെ ലൈവ് ആയിട്ട് പറഞ്ഞു ഞാൻ പണി ഏറ്റെടുക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. അല്ലല്ലോ, ഇപ്പൊ പണി ഏറ്റെടുത്തത് ഞാനാണല്ലോ, എനിക്കാണല്ലോ പണി ഏറ്റെടുത്തത്. തന്നെ ഒരു പണിക്ക് ഏറ്റെടുത്ത് എടുപ്പിച്ചാൽ ഇപ്പൊ ബിഹൈൻഡ്വുഡ്സ് കിട്ടിയേക്കുന്ന പോലെ പണി കിട്ടുന്നത് എനിക്കായിരിക്കും. ശരി, അപ്പൊ ലാസ്റ്റ് കൊച്ചി ഹൈസ്റ്റ് പുറത്തിറങ്ങുമ്പോ എന്തുകൊണ്ട് കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ബിഹൈൻഡ്വുഡ്സിന്റെ ഒരു ഒരു പേര് അതൊന്നും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പൊ എനിക്ക് ഞാൻ ഒരു കാര്യത്തിലും ഞാൻ ഇതിങ്ങനെ അങ്ങനെ ഒരു വലുതാക്കി പറയുന്നില്ല, പക്ഷെ ഇത് നിങ്ങളെ ബോറടിപ്പിക്കില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അത് ആ കഥയിലും പിന്നെ അതിൻ്റെ സംവിധായകരിലുള്ള വിശ്വാസമാണ്. അത് ബോറടിപ്പിക്കില്ല, നിങ്ങളത് കണ്ടിട്ട് ഓ ചളി അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനൊരു ചിന്ത വരില്ല. നമുക്ക് ആ ചിലവാക്കുന്ന ടൈം ഓക്കെ എന്ന് തോന്നും എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഇനിയും ഓരോരുത്തരുടെയും ഇതനുസരിച്ചിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പുറത്ത് വീഡിയോസ് വേറെ അങ്ങനെ ചെയ്യാത്തതാണ് അഭിനയിക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തായാലും ഞാൻ ഇത് ചെയ്യാത്തതാണ്. അപ്പോൾ ഇതിലെന്തുകൊണ്ട് വന്നു എന്ന് വെച്ചാൽ എന്നെ അത് എവിടെയൊക്കെ ഒരു സാറ്റിസ്ഫൈ ആക്കി. അപ്പോൾ അതുകൊണ്ടാണ് അതുപോലെ ആളുകൾക്കും തോന്നുമെന്ന് ഒരു വിശ്വാസം. ബിഹൈൻഡ്വുഡ്സ് ഹൈസ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊച്ചി ഹെയ്സ്റ്റ് എന്ന വെബ് സീരീസ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവരും അത് കാണണം, അത് ആകെ ഒരു ഉറപ്പേ തരാനുള്ളൂ. വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, ഒരു ചെറിയ സബ്ജക്റ്റ്, നിങ്ങളെ നിരാശപ്പെടുത്താത്ത ഒരു കഥ, അത്രേ ഉള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച് കാർത്തിക്. അപ്പൊ ഇനിയുള്ള സംവിധാന സംരംഭങ്ങളും വരാനിരിക്കുന്ന വലിയ വലിയ പരിപാടികളും ഒക്കെ എല്ലാം വലിയ വിജയമാകട്ടെ. താങ്ക് യു സോ മച്ച്. എന്റെ കയ്യിൽ ഒരു പെണ്ണുണ്ട്, വരുന്ന പെണ്ണ് ടീം മെമ്പറാണ്. ഓ ആൻഡ്രിയ, ഡോണ്ട് വറി, ഡൗട്ട് ഒക്കെ ആകാൻ കേട്ടോ.